സ്ത്രീപക്ഷത്താണെന്ന് പറയുന്ന, സ്ത്രീകളുടെ കൂടെ ഇന്ന് ഉണ്ടാവും എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ MLA ആയ ശ്രീ മുകേഷിനെതിരെ ഒന്നിൽ കൂടുതൽ അലിഗേഷൻസ് വന്നിട്ടുണ്ട്. അതായത് മൾട്ടിപ്പിൾ അലിഗേഷൻ വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ. എന്താണ്, MLA സ്ഥാനം രാജിവെക്കാൻ പാർട്ടി നിർബന്ധിക്കുന്നില്ല. ആ നിൽക്കുന്നയാൾ എന്നെ ഉപദ്രവിച്ചു, അയാൾ എന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എന്നോട് അയാൾ സെക്ഷൽ ഫേവർ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ, പേര് പറഞ്ഞെടുത്ത് പറയുമ്പോൾ, ഇവിടുത്തെ സിസ്റ്റം എന്ത് തരത്തിലുള്ള സപ്പോർട്ടാണ് അവർക്ക് കൊടുക്കുന്നത്? നമ്മളൊരു ഇടതുപക്ഷ സർക്കാരിനെയും വലതുപക്ഷ സർക്കാരിനെയും ഒരേ തുലാസിലിട്ടല്ല തൂക്കുക. നമ്മൾ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് കുറച്ചുകൂടെ നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടായിരത്തി 2017 മീടു പ്രസ്ഥാനം സംഭവിച്ച പോലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കേരളത്തിൽ ഇവിടെ മലയാള സിനിമയിൽ സംഭവിക്കുന്നതെന്ന് NS മധവൻ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഒന്ന് കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് നമ്മൾ സ്ഥിരം എണീക്കുന്നത് ആ ആരോപണങ്ങളുടെ മുന്നിലേക്കാണ്. 2 ദിവസം മുന്നേ രഞ്ജിത്തും അതേപോലെ സിദ്ദിഖും അവരവരുടെ സ്ഥാനത്ത് നിന്ന് ഒഴിയുകയുണ്ടായി. സിദ്ദിഖ് അമ്മയുടെ തലപ്പത്ത് നിന്ന് രാജിവെക്കുന്നു. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നു. പക്ഷേ നമ്മളിതെല്ലാം പറഞ്ഞു വരുമ്പോഴും സ്ത്രീപക്ഷത്താണെന്ന് പറയുന്ന, സ്ത്രീകളുടെ കൂടെ ഇന്ന് ഉണ്ടാവും എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ MLA ആയ ശ്രീ മുകേഷിനെതിരെ ഒന്നിൽ കൂടുതൽ അലിഗേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും MLA സ്ഥാനത്ത് തന്നെ തുടരട്ടെ, രാജി ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും തീരുമാനം. അതിനെപ്പറ്റി അമീനയ്ക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഇന്ന് രാവിലെ സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് അയച്ചൊരു കത്തിൽ ബി ഉണ്ണികൃഷ്ണൻ എന്തുകൊണ്ട് മലയാള സിനിമയെ സംബന്ധിച്ച് നയരൂപീകരിക്കുന്ന നയരൂപീകരണ കമ്മിറ്റിയിലുണ്ട് എന്ന് ചോദിച്ചൊരു കത്തയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. അതായത് വിനയന് തൊഴിൽ നിഷേധിച്ച ഒരാളാണ് ബി ഉണ്ണികൃഷ്ണൻ. അയാൾ എന്തുകൊണ്ടപ്പോൾ ഈ സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള നയം രൂപീകരിക്കാനുള്ള കമ്മിറ്റിയിൽ എന്തിനാണ് അയാൾ, അതായത് നിഷേധിക്കുന്ന വേട്ടക്കാരായിട്ടുള്ള ഒരാൾ എന്തിനാണ് അവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ സാധനം തന്നെയാണ് ഇതിലേക്ക് വരുന്നത്. മുകേഷും ഈ നയരൂപീകരണ കമ്മിറ്റിയിലുണ്ട്. അതായത് മൾട്ടിപ്പിൾ അലിഗേഷൻ വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ. എന്താണ്, MLA സ്ഥാനം രാജിവെക്കാൻ പാർട്ടി നിർബന്ധിക്കുന്നില്ല. എന്തുകൊണ്ട് നിർബന്ധിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല പാർട്ടിയുടെ പല അകത്തളങ്ങളിൽ നിന്നായിട്ട് വരുന്ന ഉത്തരം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ട് ആരും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല, മന്ത്രിസ്ഥാനം മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ. മന്ത്രിസ്ഥാനം രാജിവെച്ച് കുറ്റാരോപിതനായിട്ടുള്ള ആൾ, എന്താണ്, അതൊരു ആരോപണം മാത്രമായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച്, എന്താണ്, പാർട്ടിക്ക് തന്നെ അയാളെ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരാം. പക്ഷെ MLA സ്ഥാനം അതുപോലെയല്ല. അതുകൊണ്ട് വെക്കണ്ട, രാജി വെക്കണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറയുന്നത്. അതായത് ഹേമ കമ്മിറ്റി രൂപീകരിക്കുമ്പോഴും ഇവിടെ ഇത്രയും വലിയ കോളിളക്കങ്ങൾ സംഭവിക്കുമ്പോഴും സർക്കാർ എടുത്തു പറയുന്ന കാരണം, ഞങ്ങൾ അതിജീവിതരുടെ കൂടെയാണ്, ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറയുന്ന അതേ സർക്കാരാണ് ഇത്തരത്തിലുള്ള ഈ ഇരട്ടത്താപ്പ് നയം ഇവിടെ കാണിക്കുന്നത്. എന്തുകൊണ്ട് മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. രഞ്ജിത്തിന്റെ കേസിലാണെങ്കിലും രാജി ആവശ്യപ്പെട്ടിരുന്നില്ല, അതൊരു പ്രതീക്ഷ അറ്റുപോകുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. അതായത് രഞ്ജിത്തിന് ഒരു അലിഗേഷൻ വരുമ്പോൾ സാംസ്കാരിക മന്ത്രി പ്രതികരിക്കുന്നത് അയാള് നിരപരാധിയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതായത് ആ അലിഗേഷനെ അതത്ര ഗുരുതരമാണെന്നോ, അതൊരു ഏതാണ് നമ്മളീ പറയുന്ന കണക്ക് പ്രമുഖ എന്നുള്ള പേരിലോ ഒരു ഐഡന്റിറ്റി മറച്ചു വെച്ചോ അല്ല ബംഗാളി നടി മുന്നോട്ട് വരുന്നത്. അവരുടെ മുഖം കാണിച്ചുകൊണ്ട് തന്നെ ഒരു മാധ്യമത്തിന് മുന്നിൽ പറയുകയാണ് ഇത്തരത്തിൽ രഞ്ജിത്ത് തന്നെ ഉപദ്രവിച്ചിരുന്നു എന്ന്. എന്നിട്ടും ഇയാൾ നിരപരാധി ആണെങ്കിലോ എന്നുള്ളൊരു സംശയത്തിനോട് കൊടുത്ത് അയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു സർക്കാർ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് സമ്മർദ്ദങ്ങൾ മൂലമാണ് രഞ്ജിത്ത് രാജിവെക്കുന്നത്. രാജിവെച്ചതാണ്, രാജി ആവശ്യപ്പെട്ടതല്ല. അതെ, അതായത് എന്നിട്ടും അയാൾ പറയുന്നത് എന്താണ്, ഞാൻ ഇതിനെതിരെ പോരാടും, ഞാനിത് തെളിയിക്കും, തെറ്റാണെന്ന് തെളിയിക്കും. ഒരു ഭാഗം തെറ്റാണെന്ന് തെളിയിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ആരോപണം നേരിടുന്നവർ അതാത് സ്ഥാനത്ത് നിന്ന് മാറി, എന്താണ്, മാറി നിന്ന് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യട്ടെ എന്നുള്ളതാണല്ലോ നമ്മൾ എപ്പോഴും പറയുക. അത് ചെയ്യാൻ പാർട്ടി എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കാൻ മുകേഷിനോട് ആവശ്യപ്പെടുന്നില്ല? അതായത് ഇന്നും ഇന്നലെയൊന്നും അല്ല മുകേഷ് ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ട് തുടങ്ങുന്നത്. മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയോടുകൂടി തന്നെ ഇത് തുടങ്ങുന്ന ഒരു സാധനമാണിത്. സരിത തന്നെ താൻ ഗാർഹിക പീഡനത്തിനിരയായിട്ടുണ്ടെന്നും മുകേഷിന് പല തരത്തിലുള്ള സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നും മുകേഷിന് സ്ത്രീകളോട് സംസാരിക്കാൻ അറിയില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അവിടെയാണ് മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടത് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി മാധ്യമങ്ങൾ ചോദിച്ച സമയത്തെല്ലാം സിനിമാ കോൺക്ലേവ് നടത്തും, അതിൽ ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിക്കാനെ പറ്റി ചർച്ച ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷവും പിന്നീട് വന്ന ആരോപണങ്ങൾക്ക് ശേഷവും എനിക്കൊന്ന് പാർവതി അടക്കം ചോദിച്ചിട്ടുണ്ട്, വേട്ടക്കാരി ഒന്നിച്ചിട്ടുള്ള ഈ സിനിമാ കോൺക്ലേവ് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഉപകാരമാണ് ഉണ്ടാകാൻ പോകുന്നത്? അതേ ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. നയരൂപീകരണ കമ്മിറ്റിയിൽ, മലയാള സിനിമയുടെ നയം രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ ഈ വേട്ടക്കാരിരുന്നത് കൊണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ എന്താണ് ബാധിക്കപ്പെട്ട മനുഷ്യർക്കും അതിജീവിതകൾക്കും നീതി ലഭിക്കുക, അവരെന്ത് തരത്തിലുള്ള നയമാണ് അവിടെ സ്വീകരിക്കാൻ പോകുന്നത്, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ട സാധനം തന്നെയല്ലേ? അതെ, അതേസമയം ഇത് ഇടതു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാണ് വരിക എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. അതായത് കെ ആർ മീര പറയലുണ്ട്, നമ്മളൊരു ഇടതുപക്ഷ സർക്കാരിനെയും വലതുപക്ഷ സർക്കാരിനെയും ഒരേ തുലാസിലിട്ടല്ല തൂക്കുക, നമ്മൾ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് കുറച്ചുകൂടെ നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഇല്ലാതാവുന്നത്. അതായത് ആരോപണ വിധേയനായ ഒരാളെ, ആളോട് രാജി ചോദിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ആളുകൾക്ക് പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അത് നീതിയുടെ ഭാഗമാണ്. നോക്കൂ, ഒരാളെ അയാൾക്ക് ജനങ്ങളായിട്ട് കൽപ്പിച്ചു കൊടുത്തൊരു സ്ഥാനമാണ് എം എൽ എ എന്നുള്ള പദവി. അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൽ റീകോൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പക്ഷേ നമുക്കത് ഹോപ്പ്ഫുള്ളി ഇവിടെ നമുക്കത് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു സംവിധാനമുണ്ട്, റീകോൾ, തിരിച്ചു വിളിക്കുക അധികാരത്തിൽ നിന്ന് ആളുകളെ. അതായത് ജനങ്ങൾക്ക് അങ്ങനെ അത്തരത്തിലൊരു അധികാരം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇവരെയൊക്കെ. അതായത് ഇത്തരത്തിൽ എന്താ പ്രതിച്ഛായയിൽ കളങ്കമേറ്റിരിക്കുന്ന ആളുകൾ ആ സ്ഥാനത്ത് നിന്ന് മാറി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യപരമായി മാന്യമായും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അവർ തെളിയിക്കട്ടെ. അതായത് ഇതിപ്പോൾ ആരോപണം ഉന്നയിച്ച ആൾക്ക് തെളിയിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ. അതായത് അയാൾ എന്നെ ഉപദ്രവിച്ചു എന്ന് ഞാൻ തെളിയിക്കണം. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബേർഡൻ ഓഫ് പ്രൂഫ് അതിജീവിതരുടെ കയ്യിലാണ്. പക്ഷെ അതേസമയം ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് സ്ഥിരമായിട്ട് കിട്ടുന്നത് ഈ വേട്ടക്കാർക്കുമാണ്. ഈ എന്താ പറയാ, മുകേഷ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, താൻ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുകയാണ് 2006 വാട്സാപ്പിൽ. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. 2006 വാട്സാപ്പ് ഉണ്ടായിരുന്നില്ല. 2006 തനിക്ക് വന്നൊരു വാട്സാപ്പ് മെസ്സേജാണ്, പൈസ ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ അത് നൽകാത്ത പക്ഷം അയാളെ പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അയാൾക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന് പ്രൂഫ് ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ. ഇത് മുമ്പും വന്നിട്ടുള്ളതാണ് എനിക്ക് ഈ അലിഗേഷൻ എന്നുള്ള. എന്നിട്ട് പോലും ഇത് ഒരാളുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരാളല്ല, മൾട്ടിപ്പിൾ ആളുകൾ വന്നിട്ടുണ്ട്. അതായത് ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ടാണ് അവര് ഇതിന് മുന്നേ 2-3 വർഷം മുന്നെയാണ് അവരെ മീട്ടു വരുന്നത്. അതിനുശേഷം അവരിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇത് വന്നതിന് ശേഷം പിന്നീട് ഒരു സ്റ്റോറി ഇടുണ്ടായി, അവര് ഒരാഴ്ച കഴിഞ്ഞാൽ മറ്റോ പ്രതികരിക്കാം എന്ന് പറയുണ്ടായി. അപ്പൊ ഇതിനൊന്നും മറുപടിയില്ല. അതായത് ഒരാള് ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്നുള്ള, അതായത് അധികാര സ്ഥാനത്ത് നിന്ന് മാറൂ എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ആളുകൾ, അല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ വിമർശനം ഉണ്ടാകുന്നത് ഒരൊറ്റ ആരോപണത്തിന് പേരിലല്ല, മൾട്ടിപ്പിൾ ആരോപണങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്. പകരം ഒരൊറ്റ ആരോപണത്തിന് ഉത്തരം കൊടുത്ത് വഴുതി മാറാനാണ് ശ്രമിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ ഇതൊക്കെ വെറുതെ അല്ലേ എന്നുള്ള രീതിയിൽ നിസാരമട്ടിൽ സാമട്ടിലാണ് സംസാരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു സീരിയസ്നെസ്, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പുലർത്തേണ്ട യാതൊരു തരത്തിലുള്ള ഗൗരവവും അയാൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. കൂടെ പറയേണ്ട, എനിക്ക് തോന്നുന്നു ഇതേപോലെ വേറൊരു ജനപ്രതിനിധി കൂടെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു, മന്ത്രി കെ ബി ഗണേഷ് കുമാർ. അദ്ദേഹം പറയുന്നത് നിങ്ങളെല്ലാവരും ഇത്രയും കാലം വിമർശിച്ചുകൊണ്ടിരുന്ന അമ്മ തകർന്നു, സന്തോഷിക്കൂ എന്നാണ്. ഇതിൽ നിന്ന് ജനങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? ഒരു പക്ഷത്ത് നമ്മുടെ കമന്റ് സെക്ഷൻ ആണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും സംസാരിക്കുന്നത് ഇത് മാധ്യമങ്ങൾ ഇതിനെ വലുതാക്കുകയാണ്, പെരുപ്പിച്ച് കാണിക്കുകയാണ്, ഇതെങ്ങനെ സാധാരണക്കാരനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. അതായത് അമ്മയിൽ അംഗങ്ങൾക്ക് മോഹൻലാൽ നൽകിയ കത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഭരണ ഇത് പിരിച്ചുവിടുന്നു എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവരുടെ ഭരണ തലപ്പത്തിരിക്കുന്ന ആളുകൾ കാണിക്കുന്ന അത്ര പോലും ഇത് ഇവരാരും കാണിക്കുന്നില്ല. ഇവര് മാധ്യമങ്ങളുടെ അജണ്ടയാണിതെന്നും അമ്മയെ തകർത്തിട്ട് മാധ്യമങ്ങൾക്ക് എന്തോ തരത്തിലുള്ള എന്തോ ലഭിക്കാനുണ്ട് എന്നുള്ള തരത്തിലുള്ള ഇതാണ്. അത് എന്തിൻ്റെ ബേസിലാണ് അത്തരത്തിലൊരു പ്രസ്താവന പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതായത് നമ്മളുടെ നാട്ടിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്ന ആളുകൾ വളരെ സെക്യൂറായി ജീവിക്കുന്നുണ്ട്, പകരം കം ഔട്ട് ചെയ്യുന്ന ആളുകൾ ബുദ്ധിമുട്ടിയാണ് ജീവിക്കേണ്ടത്, വളരെ ബുദ്ധിമുട്ടിയാണ്. ഈ ഒരു സിസ്റ്റത്തിന്റെ ഈ ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് പോകുന്നതെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. അതായത് എനിക്ക് തോന്നുന്നു മുൻ ജാപ്പനീസ് പ്രധാനമന്ത്രി ടോക്കിയോ ഒളിമ്പിക്സിന്റെ തലവനായിരിക്കുകയോ മറ്റോ ഒരു സെക്സിസ്റ്റ് റിമാർക്ക് നടത്തുകയും അതിന്റെ പേരിൽ ആ സ്ഥാനം രാജിവെച്ചൊഴിയുകയും ചെയ്തിട്ടുണ്ട് ജപ്പാനിൽ. അങ്ങ് ജപ്പാനിലാണ്. പക്ഷേ ഇവിടെ എം എൽ എ സ്ഥാനം പോലും രാജിവെക്കാൻ ഇവിടെ ആരും തയ്യാറല്ല.
അതായത് സ്ത്രീവിരുദ്ധ പരാമർശങ്ങളെയോ അല്ലെങ്കിൽ റേസിസ്റ്റ് റിമാർക്കുകളെയോ ഇതെല്ലാം വളരെ എന്താ ക്യാഷ്വലായിട്ട് ലളിതമായിട്ട് പറഞ്ഞു വിടുകയാണ്. ഏതോ എന്തോ ഒരു കൊച്ചു പുസ്തകം വായിക്കുന്ന പോലെ, ഒരിക്കലി കഥ പറയുന്നത് പോലെ അതിനെ ചിരിച്ചു തള്ളി വിടുകയാണ്. ഇതൊക്കെ ഉണ്ടാവുന്നതല്ലേ, എരിവും പുളിയൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയേ വിടുകയാണ് ആളുകൾ. ഇതെല്ലാം മാതൃകാപരമായ ശിക്ഷ അല്ലെങ്കിൽ നടപടികൾ നമ്മൾ ഇടത് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് കംഔട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിരന്തരം ചോദ്യം ചെയ്യുമ്പോൾ ഒരു പേട്രിയാക്കൽ സമൂഹത്തിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സ്പേസിലേക്ക് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്ന സർക്കാരാണ് കൃത്യമായ നടപടി പോലും എടുക്കാതെ. അതായത് ഈ ഇത് ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത് എന്താണ്, ഇവരായിട്ട് വന്ന് ഇത് എന്താ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പ്രമുഖരാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അവരെ അറസ്റ്റ് ചെയ്യും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന്. അത് അതിനെ സംബന്ധിച്ച് പാർവതി പറയുന്നത് അത് കേൾക്കുന്നത് തന്നെ സങ്കടകരമാണ് എന്നുള്ളതാണ്. അതായത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ മാത്രം, അതായത് എല്ലാവർക്കും അറിയാം ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തിട്ടുള്ള പലരും, അതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും അധികം ആളുകളും അവരുടെ പേരോ മറ്റു കാര്യങ്ങളോ പുറത്തു വരില്ല എന്ന ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് അഞ്ജലി മേനോൻ നമ്മുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അത് കോൺഫിഡൻഷ്യാലിറ്റി ഇല്ലെങ്കിൽ എത്ര പേര് വന്ന് സംസാരിക്കും എന്നുള്ളത് ഉറപ്പില്ലായിരുന്നു എന്നുള്ളത്. അതായത് പാർവതി തന്നെ പറയുന്നത് ഞങ്ങൾ ഇന്ന ആളാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള സംരക്ഷണമാണ് ഇവിടുത്തെ സിസ്റ്റം ഞങ്ങൾക്ക് തരിക? അതേ ചോദ്യമാണ് നമ്മളിവിടെ ചോദിക്കേണ്ടത്. ഇവിടെ ഒരാൾ പേര് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ദാ ആ നിൽക്കുന്നയാൾ എന്നെ ഉപദ്രവിച്ചു, അയാൾ എന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എന്നോട് അയാൾ സെക്ഷൽ ഫേവർ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ, പേര് പറഞ്ഞെടുത്ത് പറയുമ്പോൾ ഇവിടുത്തെ സിസ്റ്റം എന്ത് തരത്തിലുള്ള സപ്പോർട്ടാണ് അവർക്ക് കൊടുക്കുന്നത്? അവരെ അയാളെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റാനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാനോ ഇവിടുത്തെ സിസ്റ്റം തയ്യാറാവുന്നുണ്ടോ? തയ്യാറാവത്തോളം കാലം നമുക്കിതിൽ വിശ്വാസം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സർക്കാരിനെയും ഈ സിസ്റ്റത്തെയും വിശ്വസിക്കും? അതായത് പാർവതി ചോദിക്കുന്നത് നിങ്ങൾ ഈ പ്രമുഖരുടെ പേര് പറയൂ എന്ന് പറയുന്നു, ഞങ്ങൾ പേര് പറഞ്ഞ് എന്ത് തരത്തിലുള്ള സംരക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാവും? അതിനൊരു ഉദാഹരണമാണല്ലോ ഈ കാണുന്നത്. അതായത് പേര് പറഞ്ഞു വന്നവരെ നിങ്ങൾ എന്ത് ചെയ്തു? ആ ചോദ്യത്തിന് ഒന്നുമില്ല. പേര് പറഞ്ഞു വന്നവരെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും എം എൽ എ സ്ഥാനത്ത് തുടരുന്നു, പാർട്ടിയിൽ ഭിന്ന ഭിന്ന ചർച്ചകൾ ഉണ്ടാകുന്നു വേണമെന്നും വേണ്ട എന്നും. പക്ഷേ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും മുകേഷിനെ പിന്തുണച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് ഇവിടെ. കഴിഞ്ഞ 4 ദിവസങ്ങളായി ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുകേഷിനെതിരെ. എന്നിട്ടും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരം അത്രയും ഇതിനെതിരെ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. ഏത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അതിജീവകർക്കൊപ്പമാണ് എന്ന് പറഞ്ഞിരുന്ന സർക്കാരിൽ നിന്ന് നമ്മൾ ഇതാണോ പ്രതീക്ഷിക്കുന്നത്?